പ്രധാന വാർത്തകളിലേക്ക് വിശദമായി നോക്കാം. INX മീഡിയ കേസിൽ ചിദംബരം ഉൾപ്പെടെയുള്ളവർക്ക് വിദേശ നിക്ഷേപമുണ്ടെന്ന് കണ്ടെത്തിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കാര്യം ഇന്ന് സുപ്രീംകോടതി അറിയിക്കും. അതേസമയം സിബിഐയുടെ അറസ്റ്റ് ചോദ്യം ചെയ്തും എൻഫോഴ്സ്മെന്റിന്റെ അറസ്റ്റിൽ നിന്ന് സംരക്ഷണവും തേടിയുള്ള ചിദംബരത്തിന്റെ ഹർജികൾ ഇന്ന് വീണ്ടും സുപ്രീംകോടതിയിൽ വരുന്ന ദിവസം കൂടിയാണ്. ശരത്ത് ചേർന്നതിന്റെ വിശദാംശങ്ങൾ നൽകാനായി. ശരത്ത്, സിബിഐയുടെ അറസ്റ്റ് ചോദ്യം ചെയ്തും എൻഫോഴ്സ്മെന്റിന്റെ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം ഇന്ന് തീരുന്ന സാഹചര്യത്തിൽ ആ അറസ്റ്റിൽ വീണ്ടും സംരക്ഷണം ആവശ്യപ്പെട്ടും ചിദംബരം വീണ്ടും സുപ്രീംകോടതിയിലേക്ക് വരുന്ന ദിവസം കൂടിയാണ്. അതേസമയത്ത് തന്നെയാണ് 12 വിദേശ രാജ്യങ്ങളിൽ ചിദംബരത്തിനും പങ്കാളികൾക്കും അക്കൗണ്ട് ഉണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദമായ വിവരങ്ങൾ? മനു, പി ചിദംബരം ഉൾപ്പെടെയുള്ള INX മീഡിയ കേസിലെ പ്രതികൾക്ക് വിദേശ രാജ്യങ്ങളിൽ സാമ്പത്തിക നിക്ഷേപം ഉള്ളതായാണ് രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരം എന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. അർജന്റീന, ഓസ്ട്രിയ, ഫ്രാൻസ്, ഗ്രീസ്, മലേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, സൗത്ത് ആഫ്രിക്ക, സ്പെയിൻ, ശ്രീലങ്ക തുടങ്ങിയ 12 രാജ്യങ്ങളിൽ നിക്ഷേപമോ വസ്തുക്കളോ ഈ പ്രതികൾക്ക് ഉണ്ട് എന്നുള്ള കാര്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സാമ്പത്തിക രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കാര്യം ഇന്ന് സുപ്രീംകോടതിയിൽ അറിയിക്കുകയും ചെയ്യും. ഷെൽ കമ്പനികൾ രൂപീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ നടത്തിയിരുന്നത്. അന്വേഷണം ആരംഭിച്ചപ്പോൾ ഈ ഷെൽ കമ്പനികളുടെ ഓഹരികളെയും അതുപോലെ ഡയറക്ടർമാരെയും മാറ്റുകയും ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ഈ വിദേശ നിക്ഷേപ ബോർഡിൽ അനുമതിക്കായി അപേക്ഷ നൽകിയ ആളുകളെ ചിദംബരത്തിന്റെ ഇടനിലക്കാർ സമീപിക്കുകയും ചെയ്തു എന്നുള്ള കണ്ടെത്തലും നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യങ്ങളൊക്കെയും ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് കോടതിയിൽ അറിയിക്കും. അതുപോലെ തന്നെ അന്വേഷണവുമായി ചിദംബരം സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യവും ഏതായാലും ആയിരിക്കും അറിയിക്കുക. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ടെങ്കിലും ഈ ചോദ്യം ചെയ്യലുമായി സഹകരിക്കാത്ത സമീപനമായിരുന്നു ചിദംബരത്തിന്റേത് എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതി അറിയിക്കും. ഇതോടൊപ്പം തന്നെ ഈ എൻഫോഴ്സ്മെന്റ് നടത്തിയതിനെതിരെ സുപ്രീംകോടതി നൽകിയ പരിരക്ഷയും അതുപോലെ തന്നെ CBI കസ്റ്റഡി കാലാവധിയും ഇന്ന് അവസാനിക്കാനിരിക്കെ ചിദംബരത്തിന്റെ ഹർജികൾ ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കുന്നുണ്ട്. മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിനെതിരായ ഈ അപ്പീൽ സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെ അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണ് എന്നുള്ള വാദമായിരിക്കും ചിദംബരം ഉന്നയിക്കുക. അതുപോലെ തന്നെ ഈ CBI കോടതി അറസ്റ്റ് കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് വാറണ്ടും അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിച്ചിരുന്നു. ഈ രണ്ട് നടപടികളെയും ചിദംബരം കോടതിയിൽ ചോദ്യം ചെയ്യും. ഏതായാലും കേസിൽ ഇതുവരെയായി എൻഫോഴ്സ്മെന്റ് ചിദംബരത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ED അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം നീട്ടണമെന്നായിരിക്കും ചിദംബരം ആവശ്യപ്പെടുക. ഈ അറസ്റ്റിൽ നിന്നുള്ള പരിരക്ഷ ഇന്ന് അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിരക്ഷ നീട്ടിക്കിട്ടണമെന്നുള്ള ആവശ്യമായിരിക്കും ചിദംബരം മുന്നോട്ട് വയ്ക്കുക. എന്നാൽ ഇത് നേരത്തെ ചൂണ്ടിക്കാണിച്ച ഈ വിദേശ നിക്ഷേപങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ള കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർക്കും. കഴിഞ്ഞ ദിവസം മുദ്രവെച്ച കവറിൽ ചില തെളിവുകൾ കൈമാറാൻ വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ എല്ലാം തിങ്കളാഴ്ച പരിഗണിക്കാം എന്നുള്ള ഒരു നിലപാടായിരുന്നു സുപ്രീംകോടതി സ്വീകരിച്ചത്. അതുകൊണ്ട് ഈ മുദ്രവെച്ച കവറിലെ തെളിവുകൾ ഒരുപക്ഷെ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീംകോടതിക്ക് കൈമാറാനുള്ള സാധ്യതയുമുണ്ട്. ജസ്റ്റിസുമാരായ R ഭാനുമതി, AS ബൊപ്പണ്ണ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ചിദംബരത്തിന്റെ ഈ ഹർജികൾ പരിഗണിക്കുന്നത്. അതോടൊപ്പം തന്നെ ചിദംബരത്തിന്റെ CBI കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 4 ദിവസത്തെ CBI കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുന്നതിനാൽ അദ്ദേഹത്തെ ദില്ലിയിലെ CBI പ്രത്യേക കോടതിയിൽ ഇന്ന് CBI ഹാജരാക്കുകയും ചെയ്യും. CBI കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ചിദംബരത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അന്വേഷണവുമായി ചിദംബരം സഹകരിക്കുന്നില്ല, ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരം നൽകുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്നുള്ള കാര്യം ആയിരിക്കും CBI ചൂണ്ടിക്കാണിക്കുക. അതുപോലെ തന്നെ മറ്റ് പ്രതികളെ ഉൾപ്പെടെ മുഖാമുഖം ഇരുത്തിക്കൊണ്ട് ചിദംബരത്തെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യവും ഒരുപക്ഷെ CBI കോടതിയിൽ അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ചിദംബരം അന്വേഷണവുമായി സഹകരിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ജാമ്യം അനുവദിക്കണമെന്നുമുള്ള ഒരു ആവശ്യം CBI കോടതിയിൽ ഉന്നയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ശരി, ശരത്താണ് വിവരങ്ങൾ നൽകിയത്. പി ചിദംബരത്തിന് നിർണായകമായ ദിവസമാണ് ഇന്ന്. ഹർജികൾ സുപ്രീംകോടതിയിൽ വരാനിരിക്കെ തന്നെയാണ് 12 രാജ്യങ്ങളിൽ ചിദംബരത്തിനും പങ്കാളികൾക്കും വിദേശ നിക്ഷേപമുണ്ട് അല്ലെങ്കിൽ വസ്തുവകകളൊക്കെ ഉണ്ട് എന്നതിന്റെ തെളിവുകൾ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ ഇന്ന് സുപ്രീംകോടതിയിൽ സമർപ്പിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. മറ്റു വാർത്തയിലേക്ക്. പാലാ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ UDF നിർണായക യോഗം അല്പസമയത്തിനകം ചേരും. പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലാണ് യോഗം ചേരുക.
കേരള കോൺഗ്രസിലെ ഏത് വിഭാഗത്തെയാകും യു ഡി എഫ് പിന്തുണയ്ക്കുക എന്ന നിർണായക തീരുമാനമാകും ഉണ്ടാവുക ഇന്നുണ്ടാവുക എന്നത് വലിയ പ്രശ്നം തന്നെയാണ് യു ഡി എഫിന് മുന്നിലുള്ളത്. തർക്കം മുറുകിയാൽ പാലാ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള സാധ്യതകളും കോട്ടയം ഡി സി സി അടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി ലെസ്ലി ചേരുന്നുണ്ട്. ലെസ്ലി, നിർണായകമായ യോഗം ചേരാൻ അല്പസമയം ബാക്കിയിരിക്കെ തന്നെ പരസ്യമായി പ്രസ്താവനകളുമായി ഒരു വിഭാഗം എത്തിയിരിക്കുകയാണ്. അതായത് ഇന്നലെ തന്നെ പി ജെ ജോസഫ് പറഞ്ഞിരുന്നു സ്ഥാനാർത്ഥിയെ താൻ നിർണ്ണയിക്കുമെന്ന്. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയിക്കാനുള്ള അധികാരം ജോസ് കെ മാണിക്കാണെന്നാണ് റോഷി അഗസ്റ്റിൻ പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം റോഷി ജോസ് കെ മാണിയുടെ ഏറ്റവും അടുത്ത ആൾ കൂടിയാണ്. അപ്പോൾ അത് ജോസ് കെ മാണിയുടെ വാക്കുകൾ തന്നെയാണ് റോഷി പറഞ്ഞത് എന്ന് വ്യക്തമാണ്. സ്വാഭാവികമായും ഈ യോഗം ചേരാനിരിക്കെ തന്നെ പുറത്തെ പ്രസ്താവനകൾ കൂടി എത്തിയതോടെ യു ഡി എഫിന്റെ മുന്നിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാവുകയാണോ? മനു, അല്പ സമയത്തിനുള്ളിൽ തന്നെ യു ഡി എഫ് യോഗം ആരംഭിക്കും. യു ഡി എഫിലെ പ്രധാന ഘടകകക്ഷി നേതാക്കന്മാർ എല്ലാവരും തന്നെ യു ഡി എഫ് യോഗത്തിനായി എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഉമ്മൻചാണ്ടി കൂടി ഈ യു ഡി എഫിൽ യോഗത്തിലേക്ക് പങ്കെടുക്കാനെത്തും. നിലവിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാർ യു ഡി എഫ് യോഗത്തിലെത്തിയിട്ടുണ്ട്. ജോസ് കെ മാണിയും പി ജെ ജോസഫും അടക്കമുള്ളവരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായ നിർണായകമായ ചർച്ച പാലാ ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയാണ്. പാർട്ടിക്ക് പുറത്ത്, അതായത് യു ഡി എഫിന് പുറത്ത് നിരവധി പ്രസ്താവനകളും ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞ സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും സമവായത്തിലൂടെ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക എന്നുള്ളതാണ് യു ഡി എഫ് മുൻപോട്ട് വയ്ക്കുന്ന ആശയം. ഇരുഭാഗങ്ങളെയും അന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമാകും ഇതിൽ ഉണ്ടാകുക. ഏക ശബ്ദത്തോടെ യു ഡി എഫിന് വിജയിച്ചു കയറാൻ പറ്റുന്ന ഒരു മണ്ഡലമായി പാല മാറിയിരിക്കുന്നു. കഴിഞ്ഞ 54 വർഷമായി 13 തവണ കോൺഗ്രസിനെ, ക്ഷമിക്കണം, കേരള കോൺഗ്രസിനെ പ്രതികരിച്ച് കെ എം മാണി വിജയിച്ചു കയറിയ മണ്ഡലമാണ്. ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമായി കരുതുന്ന പാല കൈവിട്ടു പോകാൻ കഴിവിട്ടു പോകാതിരിക്കാനുള്ള ശ്രമം തന്നെയായിരിക്കും യു ഡി എഫിന്റെ ഭാഗത്തുണ്ടാകുക. അതുകൊണ്ട് തന്നെ പൊതുധാരണയിൽ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് യു ഡി എഫ് യോഗം, യു ഡി എഫ് നേതാക്കന്മാർ ചർച്ച ചെയ്യുക. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് സംബന്ധിച്ച നിർണയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പി ജെ ജോസഫും ജോസ് കെ മാണിയും രണ്ട് തട്ടിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു സമവായത്തിലൂടെ മാത്രമേ, തുടർ ചർച്ചയിലൂടെ മാത്രമേ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ കഴിയൂ. എന്തായാലും നിഷ ജോസ് കെ മാണിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ജോസ് കെ മാണി വിഭാഗത്തിന്റെ ആവശ്യം നിരാകരിക്കാനുള്ള സാധ്യതയാണ് പി ജെ ജോസഫ് വിഭാഗത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഒരു കാരണവശാലും അത്തരത്തിലൊരു നീക്കം ഉണ്ടായാൽ അത് തടയിടുക എന്നുള്ളതായിരിക്കും പി ജെ ജോസഫ് വിഭാഗം ആലോചിക്കുക. ഒപ്പം തന്നെ മുൻ കോട്ടയം കേരള കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായ ഇ ജെ അഗസ്റ്റിയുടെ പേര് ജോസ് കെ മാണി നിർദ്ദേശിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. ഏതായാലും ജോസ് കെ മാണി ആയിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക. കാരണം ജോസ് കെ മാണിക്ക് കൂടുതൽ വേരോട്ടമുള്ളതും ജോസഫിന് അധികം വേരോട്ടമില്ലാത്തതുമായ മണ്ഡലം കൂടിയാണ് പാല. അതുകൊണ്ട് തന്നെ ജോസഫിനൊരു സ്ഥാനാർത്ഥിയെ മുൻപോട്ട് വെക്കാനുള്ള സാഹചര്യം നിലവിലില്ല. ഒരു സമവായത്തിലൂടെ കാര്യങ്ങൾ നിശ്ചയിക്കുക എന്നുള്ളതാണ് യു ഡി എഫ് നേതാക്കന്മാരും ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ തുടർ ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു പൊതു സ്ഥാനാർത്ഥി വിജയം മാനദണ്ഡമാക്കിക്കൊണ്ട് മുൻപോട്ട് വെക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ഉയരുക. തീർച്ചയായും. പക്ഷേ അത്തരത്തിൽ അങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ പോലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കാരണം ആർക്കാണ് സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കാനുള്ള അധികാരം, ഒപ്പം തന്നെ ചിഹ്നം നിർദ്ദേശിക്കാനുള്ള അധികാരം, ഇതൊക്കെ തനിക്കാണ് എന്നാണ് പി ജെ ജോസഫ് പറയുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട കേസ് അടുത്ത ദിവസം കോടതിയിൽ വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ വരുമ്പോൾ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ച് വീണ്ടും ജോസഫ് വിഭാഗം ചോദ്യം ചെയ്യാനായി മുന്നോട്ട് പോവുകയാണെങ്കിൽ യു ഡി എഫിന് മുന്നിൽ അധികം സമയമില്ല. ഏതാണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥിയൊക്കെ നിർണ്ണയിക്കേണ്ട പത്രികാ സമർപ്പണം അടക്കം അവസാനിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ സമവായങ്ങൾ മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത്. അതിനുള്ള ശ്രമങ്ങൾ ഏത് വിധേനയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നിൽക്കുന്നത്. അല്ലെ, മനു, യു ഡി എഫിൽ കേരള കോൺഗ്രസ് എം എന്നുള്ള ഒറ്റ കക്ഷി മാത്രമാണ് നിലവിലുള്ളത്. ഇതിൽ രണ്ട് തലങ്ങളിൽ പുറത്ത് നിൽക്കുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളുമാണ് ഇപ്പോൾ യു ഡി എഫ്. ഈ തർക്കങ്ങൾ യു ഡി എഫിന് ഇതുവരെ ബാധിച്ചിട്ടില്ല എന്നാണ് യു ഡി എഫ് നേതൃത്വം പറയുന്നത്. ഇത്തരത്തിൽ യു ഡി എഫ് നേതൃത്വം പറയുമ്പോഴും ഇത്തരത്തിലൊരു ഭിന്നിപ്പ് ഉണ്ട് എന്നുള്ളത് സ്വയം സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ യു ഡി എഫ് യോഗം നടക്കുന്നത്. രണ്ട് വിഭാഗങ്ങളെയും അന്വയിപ്പിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ
തന്നെ പാലാ നിയമസഭാ മണ്ഡലത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രാതിനിധ്യം ജോസഫ് വിഭാഗത്തിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്കൊരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ആവാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാലയിലേക്ക് ഒരു സ്ഥാനാർത്ഥിയുടെ പേര് മുൻപോട്ട് വയ്ക്കാനുള്ള സാധ്യത ജോസഫ് വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കാനുള്ള സാധ്യത വിരളമാണ്. ഒപ്പം തന്നെ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് കെ മാണിയെ സ്ഥാനാർത്ഥി ആക്കുന്നത് തടയുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമായിരിക്കും ജോസഫ് വിഭാഗത്തിന് ഇക്കാര്യത്തിൽ ഉണ്ടാകുക. ഒരു പൊതുസമ്മതനായ ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളതായിരിക്കും യു ഡി എഫ് മുമ്പോട്ട് വയ്ക്കുന്ന ആശയം. അത്തരത്തിൽ ഈ ജോസഫിനും പി ജെ ജോസഫിനും ഒപ്പം തന്നെ ജോസ് കെ മാണിക്കും ഇടയും സമ്മതത്തോടു കൂടി ഒരു പൊതു സ്ഥാനാർത്ഥിയെ മുമ്പോട്ട് നിർത്തുക എന്നുള്ളതാണ് പ്രധാനമായും വയ്ക്കുന്നത്. പ്രധാനമായും നിഷ ജോസ് കെ മാണിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ എത്രത്തോളം വിജയസാധ്യത ഉണ്ട് എന്നുള്ളത് യു ഡി എഫിന്റെ കോട്ടയം ഘടകം പ്രാദേശിക തലത്തിൽ നടത്തിയ അന്വേഷണങ്ങൾക്കും എല്ലാം ശേഷം ഒരു കൃത്യമായ അറിവ് മുകളിലേക്ക് നൽകിയിട്ടുണ്ട്. അത് യു ഡി എഫ് യോഗത്തിൽ ചർച്ചയാകും. വലിയ വിജയസാധ്യത ഉണ്ട് എന്ന് നിഷ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഉണ്ട് എന്ന് പറയാനാവില്ല എന്നുള്ള നില തന്നെയാണ് യു ഡി എഫിന്റെ പ്രാദേശിക നേതൃത്വം നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് കൂടി മുമ്പോട്ട് വയ്ക്കുമ്പോൾ നിഷ ജോസ് കെ മാണിയെ സ്ഥാനാർത്ഥി ആക്കാനുള്ള സാധ്യത യു ഡി എഫിൽ തന്നെ എതിർപ്പുയരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ജോസ് കെ മാണി നിർദ്ദേശിക്കുന്ന വ്യക്തിയെ ജോസഫ് കൂടി അംഗീകരിക്കുകയാണെങ്കിൽ പൊതു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആയിരിക്കും ജോസ് കെ മാണി നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേര് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വരിക. എന്തായാലും ഒന്നിലധികം ആളുകളെ നിർത്തുകയാണെങ്കിൽ വിജയസാധ്യത ആർക്കാണോ എന്ന് നോക്കി യു ഡി എഫ് കൂടി തീരുമാനിച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകുക. അത് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ സമവായത്തിലൂടെ ചർച്ചകളിലൂടെ മാത്രം അതും മാണിയും ജോസഫും തമ്മിലുള്ള ചർച്ചയിലൂടെ യു ഡി എഫ് ഇടപെട്ടുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമായിരിക്കും ഉണ്ടാകുക. ശരി ലെസ്ലി, വീണ്ടും ലെസ്ലിക്ക് എത്താം. അല്പസമയത്തിനകം തന്നെ ഏതായാലും നിർണായകമായ യു ഡി എഫ് യോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. നേതാക്കന്മാരൊക്കെ എത്തി തുടങ്ങിയിരിക്കുന്നു. വലിയ വെല്ലുവിളി തന്നെയാണ് യു ഡി എഫിന് മുന്നിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ജോസഫും ജോസ് കെ മാണിയും തമ്മിലുള്ള തർക്കം ഇങ്ങനെ രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ എന്ത് സാധ്യതകളാണ് ഇനിയിപ്പോൾ യു ഡി എഫിന് മുന്നിൽ ഒറ്റക്കെട്ടായി പോകാനുള്ളത് അല്ലെങ്കിൽ പാലായിലെ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ളത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. തർക്കങ്ങളില്ല, പ്രശ്നങ്ങളില്ല എന്ന് യു ഡി എഫ് നേതൃത്വം പറയുമ്പോഴും പ്രശ്നങ്ങൾ പകൽ പോലെ വ്യക്തമാകുന്ന സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത്. പാലാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അപ്രസക്തമെന്നാണ് ജോണി നെല്ലൂർ പ്രതികരിച്ചത്. കേരള കോൺഗ്രസ് എമ്മിന് തന്നെയായിരിക്കും പാലാ സീറ്റ്. 54 വർഷത്തെ കീഴ്വഴക്കം മാറ്റേണ്ട സാഹചര്യം നിലവിലില്ലെന്നും തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും സ്ഥാനാർത്ഥി ആരായാലും യു ഡി എഫ് ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കുമെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ പ്രശ്നങ്ങളല്ല. തർക്കങ്ങൾക്ക് ഞങ്ങൾ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. തർക്കങ്ങൾ അതിൻ്റെ വഴിയെ പോകും, തർക്കങ്ങൾ പരിഹരിക്കും. പക്ഷേ ഞങ്ങളുടെ മുന്നിൽ വിജയമാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ, പാലാ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയിച്ചേ പറ്റൂ. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ വിജയിക്കും. കേരള കോൺഗ്രസ് എമ്മിനാണ് ആ സീറ്റ് 4 ഇതുവരെ കൊടുത്തിരുന്നത്. ഇപ്രാവശ്യം ആർക്കാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല. അവർക്ക് തന്നെ സ്വാഭാവികമായി കൊടുക്കും. അപ്പോൾ ആ കൊടുക്കുമ്പോൾ അവർ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിയെ യു ഡി എഫ് അംഗീകരിക്കും, അത്രേ ഉള്ളൂ. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് നൽകിയിരുന്ന എസ് പി ജി സുരക്ഷ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. നിർണായക തീരുമാനം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വാർഷിക പുനഃപരിശോധനയിൽ വിഷ്ണു ചേരുന്ന വിവരങ്ങളുമായി. വിഷ്ണു, എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കാരണം? പ്രോട്ടോകോൾ പ്രകാരം 5 വർഷം കഴിയുമ്പോൾ സുരക്ഷാ ഭടന്മാരുടെ എണ്ണം കുറയുമെങ്കിലും പൂർണ്ണമായി സുരക്ഷ പിൻവലിക്കുന്ന നടപടി സാധാരണ ഉണ്ടാകാറില്ല. എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? മനു, ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുടെയും സുരക്ഷാ ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുടെയും ഒരു അവലോകനത്തിലാണ് മൻമോഹൻ സിംഗിനുള്ള എസ് പി ജി പ്രൊട്ടക്ഷൻ പിൻവലിക്കാൻ തീരുമാനിച്ചത്. ഈ ഒരു തീരുമാനം നേരത്തെ തന്നെ കൈക്കൊണ്ടിരുന്നതാണ്. കാരണം നേരത്തെ ഒരു 3 മാസം മുന്നേ ചേർന്ന ഒരു യോഗത്തിൽ ഇവർ ഈ ഒരു തീരുമാനം എടുക്കുകയും, കാരണം സുരക്ഷാ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇവർ വിശകലനം ചെയ്ത ശേഷമാണ് എസ് പി ജിയെ പിൻവലിക്കാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞിരുന്നു. അതേസമയം മൻമോഹൻ സിംഗിന് എസ് പി ജി പ്രൊട്ടക്ഷൻ പിൻവലിക്കലും സി ആർ പി എഫ് ഉദ്യോഗസ്ഥർക്ക് അടക്കമുള്ള പ്രൊട്ടക്ഷൻ ഇപ്പോഴുമുണ്ട്. അത് നിലവിൽ തുടരുന്നുണ്ട്. അദ്ദേഹത്തിന് എസ് പി ജെ പിൻവലിക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. പക്ഷേ നേരത്തെ ചേർന്ന യോഗത്തിൽ 3 മാസം കൂടി എസ് പി ജി പ്രൊട്ടക്ഷൻ നീട്ടി നൽകാനാണ് തീരുമാനിച്ചത്. ഈ ഒരു 3 മാസ കാലാവധിയാണ് ഇന്നലെ അവസാനിച്ചത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ സുരക്ഷാ സേനയിൽ നിന്ന് എസ് പി ജെ പിൻവലിച്ചത് എന്ന കാര്യം ഇതുവരെ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ചാണെങ്കിൽ
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ എല്ലാം തന്നെ ഒരു അവലോകനത്തിൽ കൂടുതൽ പ്രശ്നം ജീവന് പോലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന തരത്തിലുള്ള സുരക്ഷാ ഭീഷണിയൊന്നും മൻമോഹൻ സിംഗിന് ഇല്ല എന്ന ഒരു വിലയിരുത്തലിനെ തുടർന്നാണ് എസ് പി ജെ ഇവർ പിൻവലിക്കാൻ ഒരു തീരുമാനം എടുത്തത് എന്നാണ് നമുക്ക് ലഭിച്ച ചില റിപ്പോർട്ടുകൾ. അതേസമയം ഇനി ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എസ് പി ജി പ്രൊട്ടക്ഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കോൺഗ്രസിന്റെ ഇടക്കാല അധ്യക്ഷ സോണിയാഗാന്ധി ഇവർക്ക് പുറമെ കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധി ഈ നാലു പേർക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിൽ എസ് പി ജി സുരക്ഷ ഉള്ളത് എന്നും ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ചില നാഷണൽ മീഡിയ ഈ ചില ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് നേരത്തെ വാജ്പേയിക്ക് അടക്കമുള്ള ബി ജെ പിയുടെ ചില നേതാക്കൾക്കും ഇത്തരത്തിൽ സ്പെഷ്യൽ എസ് പി ജി പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അത് പിൻവലിക്കാൻ എൻ ഡി എ സർക്കാരോ അല്ലെങ്കിൽ യു പി എ സർക്കാരോ തയ്യാറായിരുന്നില്ല. അത്തരത്തിലൊരു കീഴ്വഴക്കം ഇവർക്കില്ലായിരുന്നു. കാരണം പ്രധാനമന്ത്രിയായിരുന്നവരുടെ സുരക്ഷ എസ് പി ജി സുരക്ഷ പിൻവലിക്കുന്ന ഒരു കീഴ്വഴക്കം ഇവർക്ക് ഇല്ലായിരുന്നു. അതേസമയം മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് ഒരു എസ് പി ജി പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള വ്യക്തിയാണ്. കാരണം ഒരുപാട് യാത്രകൾ ചെയ്യുന്നതും ഒരുപാട് പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. അതുകൊണ്ട് തന്നെ മൻമോഹൻ സിംഗിന് ഇത്തരത്തിൽ സി ആർ പി എഫിന്റെയൊക്കെ സുരക്ഷ ഉണ്ടെങ്കിലും ഒരു എസ് പി ജി ഈ സുരക്ഷ കൂടി ആവശ്യമുള്ള വ്യക്തിയാണ് എന്ന് ചില ഉന്നത ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയതായിട്ട് ഹിന്ദു പോലുള്ള ചില പത്രങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങൾ ആയിരിക്കാമെന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്തുതന്നെയാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മൻമോഹൻ സിംഗിനുള്ള എസ് പി ജി പ്രൊട്ടക്ഷൻ പിൻവലിക്കാനുള്ള തീരുമാനം നേരത്തെ തന്നെ ഇവർ കൈക്കൊണ്ടതാണ്, കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടതാണ്. അത് പ്രകാരം നേരത്തെ ചേർന്ന യോഗത്തിൽ മൂന്ന് മാസം കൂടി നീട്ടി നൽകാൻ തീരുമാനിച്ചിരുന്നു. ആ മൂന്ന് മാസ കാലാവധി ഇപ്പോൾ ഇന്നലെ അവസാനിച്ചിരിക്കുന്നു. അതേസമയം ഇതുവരെ മൻമോഹൻ സിംഗിന്റെ വീട്ടിൽ നിന്ന് ഈ സുരക്ഷാ സേനയെ പിൻവലിച്ചിട്ടില്ല. അവർ ഇപ്പോഴും അവിടെ തന്നെ തുടരുകയാണ്. ഈ ഒരു വിഷയത്തിൽ ഔദ്യോഗികമായി ഒരു തീരുമാനം ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല എന്നതാണ്. ഇപ്പോൾ ഈ ഒരു സുരക്ഷാ ഭടന്മാർ ഇപ്പോഴും മൻമോഹൻ സിംഗിന്റെ വീട്ടിൽ ഉള്ളത് സൂചിപ്പിക്കുന്നു. ഇപ്പോൾ 300 സുരക്ഷാ ആൾക്കാരാണ് മൻമോഹൻ സിംഗിന്റെ വസതി ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഈ ഒരു നീക്കത്തെ ഒരു രാഷ്ട്രീയപരമായി നേരിടാൻ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസിന്റെ ഒരു പ്രധാനമന്ത്രിക്ക് നൽകിയിരിക്കുന്ന സുരക്ഷ എസ് പി ജി പ്രൊട്ടക്ഷൻ പിൻവലിക്കാനുള്ള തീരുമാനമാണ് അവർ കൈക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നേരത്തെ ബി ജെ പിയുടെ പ്രധാനമന്ത്രിമാർക്കുള്ള ഒരു ഈ ഒരു എസ് പി ജി പ്രൊട്ടക്ഷൻ പിൻവലിക്കാൻ എൻ ഡി എ സർക്കാർ വന്നിരുന്ന കാലത്ത് പോലും അവർ അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടായിരുന്നില്ല. നമ്മൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇത് ബി ജെ പി സർക്കാർ വാജ്പേയി സർക്കാർ ഇത്തരത്തിലൊരു കീഴ്വഴക്കം നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് 1999 വാജ്പേയി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എസ് പി ജി സുരക്ഷ സംബന്ധിച്ചതിന്റെ അവലോകനത്തെ തുടർന്ന് അന്ന് മുൻ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു, എച്ച് ഡി ദേവഗൌഡ തുടങ്ങിയവരുടെയൊക്കെ ഈ എസ് പി ജി പ്രൊട്ടക്ഷൻ പിൻവലിക്കുന്ന ഒരു തീരുമാനം അന്ന് ബി ജെ പി സർക്കാർ കൈക്കൊണ്ടിരുന്നു. അത്തരത്തിൽ ബി ജെ പി സർക്കാരിന്റെ ഒരു കീഴ്വഴക്കമാണ് ഇത്തരത്തിൽ ഈയൊരു എസ് പി ജി പ്രൊട്ടക്ഷൻ മുൻ പ്രധാനമന്ത്രിമാരുടെ എസ് പി ജി പ്രൊട്ടക്ഷൻ പിൻവലിക്കുക എന്നുള്ളത്. അതേസമയം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസ് ഇതിനെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ ആയുധമായി തന്നെ എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം കോൺഗ്രസ് അധികാരത്തിൽ ഭരിക്കുന്ന സമയത്തൊന്നും തന്നെ ബി ജെ പിയുടെ പ്രധാനമന്ത്രിമാരായിരുന്നവരുടെ ഒരു എസ് പി ജി സുരക്ഷ പിൻവലിക്കുന്ന ഒരു തരത്തിലേക്ക് ഒരു നടപടി കോൺഗ്രസ് കൈക്കൊണ്ടിരുന്നില്ല, അല്ലെങ്കിൽ യു പി എ സർക്കാർ കൈക്കൊണ്ടിരുന്നില്ല. അതേസമയം ബി ജെ പി ഇത്തരത്തിലൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ചില നീക്കങ്ങളാണ് നടത്തുന്നത് എന്ന ആരോപണം ഇതിനോടകം തന്നെ കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സുരക്ഷാ സേനയിലുള്ള ചില ഉന്നത ഉദ്യോഗസ്ഥരും പറയുന്നത് ഈ മൻമോഹൻ സിംഗിന് ഇത്തരത്തിൽ എസ് പി ജി പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള ആളാണ്. കാരണം അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്യുന്ന ആളും പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്ന ആളും, അതോടൊപ്പം തന്നെ മൻമോഹൻ സിംഗ് ഇപ്പോൾ വീണ്ടും രാജ്യസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ
ഒരു എസ് പി ജി പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള ആളാണ് എന്ന് ചില ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തുന്നുമുണ്ട്. ദില്ലിയിൽ നിന്നും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും മൻമോഹൻ സിംഗിന്റെ എസ് പി ജി സുരക്ഷ പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണ മുൻ പ്രധാനമന്ത്രിമാർക്ക് അവർ സ്ഥാനമൊഴിഞ്ഞ് 10 വർഷങ്ങൾ വരെയും എസ് പി ജിയുടെ പൂർണ്ണമായ സുരക്ഷ നൽകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നമ്മൾ പിന്തുടർന്ന് പോന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇവിടെ മൻമോഹൻ സിംഗിന്റെ എസ് പി ജി സുരക്ഷ പിൻവലിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയപരമായ ഇടപെടലുകൾ ഉണ്ടോ എന്ന സംശയമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. ഇടവേള.